നമസ്കാരം ന്യൂസ് 18 ഗുഡ് മോർണിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് വാർത്തകൾ, നിരവധിയായ വാർത്തകൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ മഞ്ചേരി ഗ്രീൻ വാലിയിലെ റെയ്ഡുമായി ബന്ധപ്പെട്ടാണ്. പോപ്പുലർ ഫ്രണ്ടിനായി റിക്രൂട്ട്മെന്റ് നടത്തുന്നു, അനധികൃതമായ ഒരുപാട് ഇടപാടുകൾ, രാജ്യദ്രോഹപരമായ പരാമർശങ്ങൾ, അത്തരം തെളിവുകൾ അവിടെ ഒന്ന് കണ്ടെടുക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് റെയ്ഡ് നടന്നത്. പ്രിൻസിപ്പാൾ അടക്കമുള്ളവരെ NIA ചോദ്യം ചെയ്തു വരികയാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന നിരവധിയായ തെളിവുകൾ അവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഇന്ന് ബിഗ് ബി അമിതാഭ് ബച്ചന് 80th പിറന്നാളാണ്. അദ്ദേഹം ആരാധകരെ കഴിഞ്ഞ ദിവസം ഇന്നലെ പുറത്തു വന്ന് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കണ്ട് അവർ ആശംസകൾ അദ്ദേഹത്തിന് നേർന്നു. മോഹൻലാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രം, പുതിയ ചിത്രം ഇന്ന് 80 രൂപയ്ക്ക് നികുതി കഴിച്ച് ആൾക്കാർ കാണാനുള്ള പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വാർത്തകളോടൊപ്പം സംസ്ഥാനത്ത് വാഹന പരിശോധന ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഒരുപാട് പരിശോധനകളുണ്ട്. ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യും. നിരവധി പിഴകൾ രേഖപ്പെടുത്തി. ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് വന്നത് ഗതാഗത നിയമം ലംഘിച്ചുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കണമെന്നും ഡ്രൈവർമാർക്ക് അവരെ 3 മാസത്തെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ശക്തമായ തിരച്ചിൽ നിരത്തിലുണ്ടായേക്കാം. അതുകൊണ്ട് അത്തരം വാഹനങ്ങൾ നിരത്തിലിറക്കുന്നവർ ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് മത്സരം ദക്ഷിണാഫ്രിക്കയുമായി ഇന്നുണ്ട്. ഇന്ന് കളി ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാമെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്, നമുക്ക് തലക്കെട്ടുകളിലേക്ക് കടക്കാം. മഞ്ചേരി ഗ്രീൻവാലിയിൽ പോപ്പുലർ ഫ്രണ്ടിനായ റിക്രൂട്ട്മെന്റ്. തെളിവുകൾ കണ്ടെടുത്ത NIA പ്രിൻസിപ്പളിന്റെയും അധ്യാപകരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. സെപ്റ്റംബറിലെ NIA റെയ്ഡിന് തൊട്ടു മുൻപ് CE റൌഫ് മുങ്ങിയതായി സൂചന. കേരള സർവകലാശാല സെനറ്റ് യോഗം ഇന്ന്. നടപടി ഗവർണറുടെ അന്ത്യശാസനത്തെ തുടർന്ന് BC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നിർദ്ദേശിക്കുന്നത് ചർച്ചയാകും. നാമനിർദ്ദേശം വൈകാൻ സാധ്യത. സംസ്ഥാനത്ത് വാഹന പരിശോധന ശക്തമാക്കി. ഗതാഗത വകുപ്പ് ചട്ടവിരുദ്ധ മാറ്റങ്ങൾ വരുത്തിയ വാഹനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കി. യൂറോപ്പ് പര്യടനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഇന്ന് നാട്ടിലേക്ക്. തിരുവനന്തപുരത്ത് എത്തുക നാളെ പുലർച്ചെ. മന്ത്രിമാർ ഇന്നെത്തും. എൺപതിന്റെ നിറവിൽ ബിഗ് ബി, ആവേശത്തിൽ ആരാധകർ, ആശംസകൾ നേർന്ന് താരങ്ങൾ. കീവിലെ റഷ്യൻ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച ഐക്യരാഷ്ട്രസഭ. യുക്രൈന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്ത അമേരിക്ക. G7 നേതാക്കൾ സെലൻസ്കിയുമായി ഇന്ന് ചർച്ച നടത്തും. സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിച്ച് ഇന്ത്യയും. ഗുരായ സിംഗ് യാദവിന്റെ സംസ്കാരം ഇന്ന്. ചടങ്ങുകൾ വൈകിട്ട് 3 മണിക്ക് ജന്മഗ്രാമമായ സായ്ഫായിൽ.